பச்சப்பவிழ வர்ண குடனி வருமாவணி திருவிழா. അപ്പൊ ഇന്ന് ഞങ്ങൾ മൂന്ന് ത്രിമൂർത്തികൾ വീണ്ടും വന്നിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ, വീണ്ടും ഒരു അടിപൊളി ചലഞ്ച് ആയിട്ട്. അപ്പോ നമ്മുടെ ചലഞ്ച് തമ്മിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ലിറിക്സ് ചലഞ്ച് ആണ്. അപ്പോ ഇതും നമ്മൾ വേറൊരു ചാനലിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോ അവരും വേറെ ചാനലിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ ഇൻസ്പയർ ചെയ്ത് പോവാണ് നമ്മളെല്ലാവരും. അപ്പോ നമ്മുടെ ഈ ചാനലിന്റെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനേബിൾ ടു പേഴ്സണലൈസ് ടു ഓൾ ക്ലിക്ക് ചെയ്യുക, എന്നാലാണ് നമ്മുടെ എല്ലാ വീഡിയോസിന്റെയും ഇടുമ്പോൾ അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോ നമുക്ക് നമ്മുടെ ചലഞ്ചിലോട്ട് കടക്കാൻ, ലിറിക്സ് ചലഞ്ച് ആണ്. അപ്പോ ചലഞ്ചിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറയാം. ഞാനാണ് ഇതിന്റെ ഹോസ്റ്റ്, ഇവർ രണ്ടുപേരുമാണ് ഇതിന്റെ പാർട്ടിസിപ്പൻസ്. കാരണം കിച്ചുവിന്റെ പാട്ടുകൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കണം, പുതിയ ലിറിക്സ് ആയിരിക്കും, ടോട്ടലി പുതിയ ലിറിക്സ് ആയിരിക്കും. അതെ, പാരഡിയാണ് കിച്ചുവിന്റെ പാട്ടായിരിക്കാം. അപ്പോ നമ്മള് ഇവർക്ക് പാട്ടിന്റെ ആദ്യത്തെ രണ്ട് വരി അല്ലെങ്കിൽ ഒരു വരി ഞാൻ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കും, പിന്നെ ഇവര് അടുത്ത നാല് വരി ഇവർ കണ്ടിന്യൂ ചെയ്യും. അടുത്ത നാല് വരി നമ്മുടെ ഇതിന്റെ അതാണ്, അടുത്ത നാല് വരി ഇവര് കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ ഈ നാല് വരിയില് ഒരു തെറ്റും വരാൻ പാടില്ല. നമ്മൾ വേർഡ് ബൈ വേർഡ് നമ്മൾ നോക്കും, നമ്മൾക്ക് അതിന്റെ ലിറിക്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോ ഇതാണ് കൊറേ നാളായിട്ടാ അഗി ഒരു വീഡിയോയില് മുഖം കാണിച്ചിട്ട്. അപ്പൊ അതിന്റെ കാരണം എന്താന്ന് അഗി പറ അയ്ക്ക് ചെറിയൊരു ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ടാണ് അയ്ക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ നമ്മള് ചെറുതായിട്ട് സ്കിറ്റ് അല്ലെങ്കിലും ചെറിയൊരു ഷോർട്സ് പോലെയുള്ള വീഡിയോസ് എടുക്കാൻ ഞങ്ങൾ പ്ലാനിലുണ്ട്. എത്രത്തോളം വർക്കൗട്ട് ആവും നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ അതും അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അപ്പോ നമുക്ക് നമ്മുടെ ചലഞ്ചിലോട്ട് കടക്കാം. അപ്പൊ ഈ ചലഞ്ചിന്റെ വിന്നർക്ക് കിട്ടുന്നത് ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ്. ആ അടിപൊളി ഗിഫ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് പറയാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഇൻ ടു ദ ചലഞ്ച്. ഗൈസ്, നമ്മുടെ ചലഞ്ച് തുടങ്ങാൻ പോവാണ്. അപ്പോ നിങ്ങളിൽ ആരാണ് ആദ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് പറഞ്ഞോളൂ. ഓക്കെ, അജിണോ ഫസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണവർക്ക്? ഈസി ചലഞ്ച് ഒന്നും പറയാൻ പറ്റില്ല, എളുപ്പമാണ്. ഫസ്റ്റത്തെ പാട്ട് നമുക്ക് കുറച്ച് എളുപ്പമുള്ള പാട്ടാണ്. അപ്പൊ ആരെടുക്കുന്നത് പറഞ്ഞോ, തീരുമാനം വേം പറഞ്ഞോ. അപ്പൊ അജിയാണ് ഫസ്റ്റത്തെ നമ്മുടെ ചലഞ്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റത്തെ നമുക്ക് എല്ലാവരും കേട്ട് സുപരിചിതമായിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള ഒരു പാട്ടാണ്, നമ്മുടെ ചോക്ലേറ്റ് സിനിമയിലെ സോങ് ആണ് നമ്മൾ പാടാൻ പോകുന്നത്. അപ്പോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണ് ഇതിന്റെ. എന്റെ പാട്ട് ഭയങ്കര അടിപൊളി ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പാട്ട് മനസ്സിലാവും എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ പാടാം, ആരും നോക്കരുത് ഇതിലോട്ട്, ഇപ്പൊ ലിറിക്സിലോട്ട്. അപ്പൊ ഞാൻ തുടങ്ങാൻ പോവാണ് പാട്ട്. കൽക്കണ്ട മാലയെ ഒറ്റയ്ക്ക് നുണയാൻ വന്നുണ്ട് കുത്തിക്കുറുമ്പൻ. ഏകദേശം പാട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ആകെ സ്റ്റാർട്ട് ചെയ്തോ. കുറുമ്പൻ, കുട്ടിക്കുറുമ്പൻ, എനിക്കറിയാം ഇനി കണ്ണു കാണാൻ പോലല്ല. അപ്പൊ അങ്ങനെ പഠിക്കോ. ചേരുള്ള മനസ്സിൽ കൊമ്പത്തെ കയറാൻ കൊതിച്ച പാട്ട് പാടി നോക്കാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോണ് നമ്മള്. കുട്ടിക്കുറുമ്പം വരെയാണ് പാടിയത്. അടുത്ത വര് തേനുള്ള മരത്തിൻ കൊമ്പത്ത് കയറാൻ മോഹിച്ച പുള്ളിയുറുമ്പൻ. പഞ്ചാര കണ്ണുണ്ടേ കൊഞ്ചും കൊച്ചുനുണക്കുഴി ഒന്നുണ്ടേ ചുണ്ടത്ത് മുല്ല ചെണ്ടുണ്ടേ. ഹോ ഹോ. അപ്പൊ ഒരു വരി കിട്ടില്ല പോവാൻ ഇല്ലല്ലോ, മാർക്കില്ല, മാർക്ക് കിട്ടിയിട്ടില്ല. അപ്പോ നമ്മള് വിന്നർക്ക് കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റിനെ കുറിച്ച് ആർക്കെങ്കിലും ഇനി ഗസ് ഉണ്ടോ? 500 രൂപ.
കഴിഞ്ഞ പ്രാവശ്യം 500 കിട്ടിയിട്ടില്ലാട്ടോ, അത് വേറെ കാര്യം. അല്ല, ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് വാവ് സ്കിൻ സയൻസിന്റെ കൂൾ മിന്റ് ഹെയർ ഓയിലിന്റെ ഒരു അടിപൊളി മസാജ് പ്ലസ് പ്രൊഡക്റ്റ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോ ഈ പ്രൊഡക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആണ്. ഞാൻ യൂസ് ചെയ്ത് നല്ലൊരു ഒരു മിന്റ് എഫക്ട് ആണ് നമ്മുടെ തലയ്ക്ക്, നല്ലൊരു കൂളിംഗ് എഫക്ട് ആണ് കിട്ടുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ ഈ പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യുന്നതിന് ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഗൈസ്, അപ്പൊ ഈ നമ്മുടെ ചാലഞ്ചില് ഫസ്റ്റ് ആയ ആൾക്ക് വാവ് സ്കിൻ സയൻസിന്റെ കൂൾ മിന്റ് ഹെയർ ഓയിൽ ആണ് കേട്ടോ കിട്ടാൻ പോകുന്നേ. അപ്പൊ അതേ ആയതിന് നമുക്ക് ഇതിന്റെ പാക്കേജിംഗ് കാണാം, നല്ല അടിപൊളി പാക്കേജിംഗ് ആണ്, നല്ലൊരു കോംബോ അപ്ലിക്കേറ്റർ ഒക്കെ ഉണ്ട്. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വിചാരിച്ചു, നമുക്കിപ്പോ ഭയങ്കര സ്ട്രെസ് ആയിട്ട് ഓഫീസ് വർക്കും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഭയങ്കര സ്ട്രെസ് ആയിട്ട് ഇരിക്കുമ്പോ ഈ ഒരു ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഒരു റിലീഫിംഗ് ഫീൽ ആട്ടോ. നമ്മുടെ ഡാമേജ്ഡ് ആയിട്ട് നമ്മളിങ്ങനെ എന്താ പറയാ, സ്ട്രെസ്സിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു രക്ഷയാണ് ഇതിന്. പിന്നെ അത് മാത്രമല്ല, നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആട്ടോ. ഞാനിത് യൂസ് ചെയ്തപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ തലയിൽ ഐസ് കോരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത്, അത് കഴിഞ്ഞ് നമുക്ക് കിടന്ന് ഉറങ്ങാനും അത് നല്ല സുഖമാണ്. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ വിശേഷം. പിന്നെന്ന് പറയുകയാണെങ്കിൽ വാവ് സ്കിൻ സയൻസിന്റെ എല്ലാ പ്രൊഡക്ട്സും അതെ കെമിക്കൽ ഫ്രീ ആണ്. എന്ന് പറയുകയാണെങ്കിൽ പാരബൻ, സൾഫേറ്റ് അങ്ങനത്തെ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും തന്നെ ഇതിലില്ല. അത് കാരണം നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാം. പിന്നെ ഇത് നല്ലൊരു ബ്രാൻഡായ കാരണം ഇതിന് ഡ്യൂപ്പ് ഒക്കെ ഇറങ്ങാൻ നല്ല സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ഓതന്റിസിറ്റിയും മനസ്സിലാവും. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ആൻഡി 20 എന്ന് പറഞ്ഞൊരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിന് 20% ഓഫ് കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബൈ വോവ് എന്ന് പറഞ്ഞൊരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ കുറെ ഡിസ്കൗണ്ട്സും ക്യാഷ് ബാക്സ് ഒക്കെ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രോഡക്ട്സ് നിങ്ങൾക്ക് വീട്ടിലോട്ട് എത്തുകയും ചെയ്യും കേട്ടോ. അപ്പൊ ദേ എനിക്കൊരു കിടില മസാജ് തരാൻ വേണ്ടിയിട്ട് കിച്ചു വാവ് സ്കിൻ സയൻസിന്റെ കൂൾ മിൻ ഹെയർ ഓയിൽ കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പൊ ദേ ഇതാണ് അതിൻ്റെ ഒരു ഫോം. എൻ്റെ തലയിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കിച്ചു. നല്ലൊരു ഒരു കൂൾ മിൻറ്റ് എഫക്റ്റ് ആണ് കേട്ടോ, ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് തലയിൽ പുരട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ നല്ലൊരു ഒരു നൗറിഷിങ് ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ കോംബ് അപ്ലിക്കേറ്റർ വെച്ചിട്ട് ശരിക്കും നമ്മുടെ സ്ട്രാൻഡ്സിൻ്റെ ഉള്ളിലോട്ടൊക്കെ ശരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക നമ്മുടെ തലയിൽ, ഹെയർ സ്റ്റാൻഡ്സിന് ലെങ്തി ആയിട്ട് നല്ല ഹെയർ സ്റ്റാൻഡ്സിനെല്ലാം കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് നമ്മുടെ തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നല്ലൊരു കൂളിംഗ് ആൻഡ് സൂത്തിങ് എഫക്റ്റ് നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള കീ ഇൻഗ്രീഡിയൻസ് എല്ലാം നാച്ചുറലായിട്ടുള്ള പ്ലാന്റ് എക്സ്ട്രാക്ട്സ് ആണ്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പെപ്പർ മിൻറ്റ് ഓയിലുണ്ട്, പിന്നെ ലെമൺ എസെൻഷ്യൽ ഓയിലുണ്ട്, പിന്നെ എക്സ്ട്രാ വിർജിൻ കോക്കനട്ട് ഓയിലുണ്ട്, പിന്നെ മൊറോക്കൻ ആർഗൺ ഓയിലുണ്ട്, പിന്നെ എക്സ്ട്രാ വിർജിൻ ഒലിവ് ഓയിലുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ കീ ഇൻഗ്രീഡിയൻസ്. പെപ്പർമിൻ്റ് ഓയിലാണ് മെയിനായിട്ട് നമ്മുടെ തലയ്ക്ക് ഒരു കൂളിംഗ് എഫക്റ്റ് തരുന്നത്. അപ്പോൾ ഈ കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ലതായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും, പിന്നെ നമ്മുടെ ഹെയർ സ്ട്രാൻഡ്സൊക്കെ വളരെ വളരെ ഹെൽത്തി ആവും. സോ നല്ല അടിപൊളി ഓയിലാണ്. സോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നിന്ന് വേഗം തന്നെ ഈ പ്രൊഡക്റ്റ് ഓടി പോയി പർച്ചേസ് ചെയ്തു. അപ്പോൾ കണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ വിന്നർക്ക് കൊടുക്കാൻ പോകുന്ന ഒരു മസാജ് ആവാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ആർക്കാണ് അത് ഹോസ്റ്റ് എന്ന രീതിയിൽ ഞാൻ തന്നെ മസാജ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോ പുറത്തുനിന്ന് ആളെ പറയാം, ബഡ്ജറ്റ് നമ്മുടെ ചാനലായിട്ടില്ല, അത് കഴിഞ്ഞാൽ നമ്മൾ ഇറക്കിയ ആളെ ഇറക്കി ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് കടക്കാം. അടുത്ത പാർട്ടിസിപ്പന്റ് കിച്ചു ആണ്. അപ്പോ കിച്ചുവിനുള്ള സോങ്, അപ്പോ സോങ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. ചാഞ്ചാടിയാടി ഉറങ്ങു നീ, ചെരിഞ്ഞാടിയാടി ഉറങ്ങു നീ, ആകാശത്തു ഞാലാടു നീ, കാണാക്കിനാക്കൻ ഉറങ്ങു നീ, ചാഞ്ചാടിയാടി ഉറങ്ങു നീ. സോറി കിച്ചുവിന് ഇതിലൊക്കെ ഉണ്ടായി. കിച്ചു കുഞ്ഞിനെ പാടി ഉറക്കുന്ന പാട്ടാണിത്. അപ്പോ ഞാൻ ആദ്യം തന്നെ എല്ലാ രണ്ടുപേരോട് ചോദിച്ചതാണ് ആർക്ക് വേണമെങ്കിലും ആദ്യം എടുക്കാം എന്നുള്ളത്. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം. അപ്പൊ കിച്ചു ഒരു പോയിന്റ് സ്കോർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അടുത്ത ഇതിലോട്ട് പോവാണ്. രണ്ടുപേരും നാലുപേരും വരെ പാടിക്കോ. അടുത്തത് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നാലു പേര് എല്ലാവർക്കും ചിലപ്പോ ഒരു വേർഡ് തെറ്റിച്ച് പാടാൻ, വേർഡ് തെറ്റിക്കാതെ പാടാൻ ബുദ്ധിമുട്ടായിരിക്കും. പറ്റുന്ന അത്ര പാടട്ടെ, രണ്ടുപേര് നമ്മൾ നോക്കാം. നാലുപേര് പാടിയാ അത്രയും നല്ലത്. ഓക്കെ,
അപ്പോ നമ്മൾ അടുത്ത പാട്ടിലോട്ട് കടക്കുകയാണ്. അടുത്ത പാട്ട് ദിലീപിന്റെ നല്ല അടിപൊളി ഫേമസ് ആയിട്ടുള്ള ചന്ദ്രനുദിക്കും നദിക്കിൽ എന്ന സിനിമയിലെ പാട്ടാണ്. അപ്പോ പാട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അമ്പാടി പയ്യുക നെയ്യും കാണാ തീരത്ത് കുഴലൂതും മേഘം മെയ്യിൽ ചായും നേരത്ത് കുളിരുണ്ണുന്നൊരു കാണാ കൂടും കൂട്ടാം ഈണം പാടാം നാണം ചൂടാമോ. കഴിഞ്ഞു. അപ്പോ വീണ്ടും പാടാൻ അത് എന്റെ തെറ്റല്ല, ഞാൻ പറയില്ലേ ഞാൻ പാട്ടിലൊരു അഗ്രഗണ്യനാണ്. അപ്പോ അടുത്തത് കടക്കാൻ പോവാണ്. അടുത്ത സോങ് വരുന്നത് മോഹൻലാലിന്റെ ഒരു പ്രശസ്തമായിട്ടുള്ള സിനിമ തേന്മാവൻ കൊമ്പത്ത് എന്നൊരു സിനിമയിലെ പാട്ടാണ്. ഓക്കെ, ബെൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴിയെ കൂട്ടിൽ മുട്ടയിട്ടൊരു നാൾ കാരണം മേലെ പാറിപ്പറന്നൊരു കള്ളം പറഞ്ഞത് കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ. അപ്പോ കിച്ചന് പോയിന്റ് കിട്ടിയില്ല, നമുക്ക് വേണമെങ്കിൽ ഇനി അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കാം. പക്ഷേ ഓക്കെ, അപ്പൊ എന്താണ് നിങ്ങൾ തീരുമാനം? ഇനി അങ്ങനെ ഒരു ഓപ്ഷൻ വേണ്ട, എന്റെ ഓപ്ഷൻ വെക്കണ്ട. ഓക്കെ, അപ്പൊ അടുത്ത പാട്ടിലോട്ട് കടക്കണം. അടുത്ത ചാൻസ് അഖിയുടെയാണ്. ഓ, ഇത് അടിപൊളി പാട്ടാണ്, വെട്ടത്തിലെ ഒരു അടിപൊളി പാട്ടാണ്. നമ്മൾ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇതില് ആ സ്റ്റാർട്ടിങ് കുറെ നിസനിസ പതനിസാണ്, അത് നമുക്ക് പാടാൻ പറ്റില്ല. ആ പാട്ടല്ല, ആ പാട്ടല്ല. അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോണം. ഒരു കാതിലോല ഞാൻ കണ്ടില്ല വെച്ചതും കണ്ടില്ല ഒരു കാതിലോല ഞാൻ കണ്ടില്ല തിരുതാളി വെച്ചതും കണ്ടില്ല നോക്കിയില്ല ഈ നോക്കിയിട്ടല്ല കേട്ടോ, ഇതിന് ഓർത്തില്ല എന്നാണ്. അപ്പൊ നമ്മള് പാട്ടൊന്നുകൂടെ പാടാൻ പോണം, എല്ലാവരും കൂടെ കൂടിച്ചേർന്നിട്ടൊന്നുകൂടെ പാടാൻ പോണം. ഒരു കാതിലോല ഞാൻ കണ്ടില്ല തിരുതാളി വെച്ചതും കണ്ടില്ല കളകാളിയാം കിളിയെ ഓർത്തില്ല അകലേ ഈ നാലു റാണിയായി തോന്നില്ല കുഴത്തോഴി എന്ന പോൽ തോന്നില്ല ഇതിലാരുലാലൻ എന്നോർത്തില്ല പല്ല അടിപൊളിയുണ്ട്. സബാഷ് 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 അടിപൊളിയുണ്ട്, അടിപൊളിയുണ്ട്. അപ്പോ വീണ്ടും കിട്ടിയില്ല. അപ്പൊ അടുത്തത് കിച്ചുവിനുള്ള ഓപ്ഷൻ ആണ്. അപ്പോ നമ്മൾ അടുത്ത പാട്ടിലോട്ട് കിടക്കാണ്. വീണ്ടും നമുക്ക് വെട്ടത്തിലെ ഒരു പാട്ടാണ് വരുന്നത്. അപ്പോ നമുക്കൊന്ന് ട്രിഗർ ചെയ്യാം, നല്ല അടിപൊളി പാട്ടാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്നാൽ കാറ്റാടി കാറ്റാടി കാറ്റാടി
ബാക്കി പാടിക്കും, ബാക്കി പാടി കിട്ടും കിട്ടും, അത് കിട്ടും. കാറ്റാലെ നീ പാട് പാട്. ചേരുന്നിരൻ മേലാകവേ നീളുന്നൊരു മൺപാതയിൽ തോളോടു തോൾ പോയില്ലയോ. പിന്നെ കാറ്റാടിയല്ലേ. അപ്പൊ നമ്മൾ അടുത്ത പാട്ടിലോട്ട് കടക്കാൻ പോകുന്നു. അപ്പൊ അടുത്ത വരി പാട്ടിലോട്ട് നമ്മൾ കടക്കാണ്. ഈയൊരു ഡാൻസ് ആണ് ഇത്. ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയിലെ ഒരു അടിപൊളി ഗാനത്തിലോട്ട് നമ്മൾ കടക്കുവാണ്. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ പാട്ട് ട്രിഗർ ചെയ്യാൻ പോവാണ്. എന്റെ കണ്ണിൽ നിനക്കായി ഒരുക്കിയ സ്വപ്നങ്ങൾ കണ്ടു നിൽക്കേണ്ട നീ ആരാണു നീ എനിക്കെന്നാരോടും ചൊല്ലേണ്ട നീ കഥ പറയേണ്ട നീ തമ്മിൽ തമ്മിൽ മൂളും പാട്ടു കേൾക്കേണ്ട നീ കൂടെ പാടേണ്ട നീ കൂടെ ആടേണ്ട നീ സുഭാഷ് സുഭാഷ് സുഭാഷ്. അപ്പൊ അടുത്തതിലേക്ക് കടക്കാൻ പോവാണ്. ഇല്ലില്ല, അടുത്തതും വീണ്ടും ബാംഗ്ലൂർ ഡേയ്സിൽ നിന്നുള്ള ഒരു അടിപൊളി സോങ് ആണ്. അപ്പൊ ചാൻസ് കിച്ചൺ ആണ്. അടുത്ത സോങ് കിച്ചൺ ആണ്. ഏതു കരി രാവിലും ഒരു ചെറു കസവിഴ തുന്നും കിരണമേ ഈ ഹൃദയവാതിലിൻ പഴുതിലുമൊഴുകി വരൂ അരികിലെ പുതുമന്ദാരമായി വിടരു നീ ഉണരുവാൻ കൊതി തോന്നും ഒരു പുലരി അപ്പോ അവിടെ കിച്ചു കിട്ടിയില്ല. അപ്പോ അടുത്ത പാട്ടിലോട്ട് കടക്കാണ്. വീണ്ടും ചാൻസ് അജിക്കാണ്. ഇതൊരു അടിപൊളി സോങ് ആണ്. തെങ്കാശി പട്ടണം സിനിമയിലെ ഒരു അടിപൊളി സോങ് ആണ് നമ്മൾ പാടാൻ പോകുന്നത്. പച്ചപ്പവിള വർണ്ണക്കുട നിവരുമാവണി തിരുവിഴ ആയിരം പുതു നിറം എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി കുറി ചൊല്ലുന്ന മല തേൻ കിളി എന്റെ തെങ്കാശി അവൻ പാടട്ടെ. എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി കുറി ചൊല്ലുന്ന മലർ തേങ്കിളി എന്റെ കരളിന്റെ കഥ കേക്കുമോ കന്നി കുറിമാനമവനേകുമോ അവനില്ലാതെ ഞാനില്ല ഇന്നെന്റെ കണ്ണന്റെ കാതിൽ നീ ചൊല്ലുമോ പരിഭവം പറയുമോ. രണ്ടുപേരും ടൈലായിട്ട് നിൽക്കണേ. അടുത്തത് കിച്ചുവിനുള്ള പാട്ട്. നല്ല അടിപൊളി സോങ് ആണ്. വളരെ എളുപ്പമുള്ള ഒരു സോങ് ആണ്. മെമ്മറി സിനിമയിലെ മെമ്മറീസ് സിനിമയിലെ തീരയും തീരവും ഫോൺ കൊടുക്കും മൊഴിയും പകലും വെയിലും
സ്വാഭാവികം അകലും ഇരവും അകലേ പോയി മറയേ തീരവും കുതിയ അടുത്തത് അഖിലുള്ള ഒരു അടിപൊളി എളുപ്പമുള്ള ഒരു സോങ് ആണ്. അപ്പോ നിറം സിനിമയിലെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു സോങ് ആണ് അടുത്തത് വരുന്നത്. മിഴിയറിയാതെ വന്നുളി മിഴിയൂഞ്ഞാലിൽ കരവറിയാതെ ഏതോ കിനാവു പോലെ മനമറിയാതെ പാടിയൻ ഞാനറിയാനുണ്ട് ഇതിൽ ചെറിയ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ട്. പാറിയൻ മന സരസോ നമുക്കൊന്നുകൂടെ പാടി നോക്കാം എല്ലാവർക്കും കൂടെ. കനവറിയാതെ തെറ്റിപ്പോയൊന്നുകൂടെ പോലെ മനമറിയാതെ പാറിയൻ മനസരസോരം പ്രണയനിലാക്കിളി നീ ശഹാന പാടി സബാഷ് സബാഷ്. അപ്പൊ അടുത്ത പാട്ടിലോട്ട് കടക്കാണ്. അടുത്ത ചാൻസ് കിച്ചുവിനാണ് വരുന്നത്. ഇതില് ഈ പറഞ്ഞ പോലെ ചെറിയ തെറ്റുണ്ട്. പാറിയനും പാറിയൻ മനമറിയാതെ പാറിയെന്നാണ്. ഓക്കെ, അപ്പൊ അടുത്തത് കിച്ചുവിനുള്ള സോങ് ആണ്. വീണ്ടും കുഞ്ചാക്കോ ബോബന്റെ നല്ലൊരു അടിപൊളി സിനിമയായിട്ടുള്ള അനീത്തി പ്രാവിലെ ഒരു സോങ് ആണ്. ഒരു അപ്പോ കിച്ചു എനിക്ക് ട്യൂണ് അറിയാം, പക്ഷെ എന്റെ മനസ്സില് വേർഡ്സ് നിക്കില്ല. ഞാൻ നോക്കിട്ട് നന്നായിട്ട് പാടുകയാണെങ്കിൽ ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം ഒരു ദേവഗാനമുടലാർന്ന പോലെ മനമരുളി എന്നിലൊരു സുഖം കരുകനാമ്പിലും മധുഗണം കവിത എന്നിലും നിറകുടം അരികിലില്ല നീ ആരാരോ. അപ്പൊ ഞാൻ പാടി പാടി നോക്കി പാടി. ഓക്കെ, അപ്പോ അടുത്തത് അജിക്കാണ് ചാൻസ്. അടുത്ത ചാൻസ് അജിക്കാണ്. അപ്പോ പാട്ട് റൺ ബേബി റണ്ണിലെ ഒരു അടിപൊളി സോങ് ആണ്, മോഹൻലാൽ പാടിയ പാട്ടാണ്. അപ്പോ സ്റ്റാർട്ട് ആകാൻ പോണം. ആറ്റുമണൽ പായയിൽ കുഞ്ഞിളം കൈരീശി നീ തോണിയേറി പോയില്ലേ വീഴാതെ കണ്ണിലന്നു നീറാതെ നീറുന്നോരോർമ്മ തന്നെ തിരി എന്നെ വിട്ടിട്ടെന്നെ പോയി മഞ്ചാടിക്കുരുളി നിന്നെ കാത്തിത്തിരത്തെന്നെ മോഹം വരൂളി നിന്നെ അപ്പോ നമ്മുടെ ലാസ്റ്റ് ചാൻസ് വന്നിരിക്കുന്നത് കിച്ചുവിനാണ്. ലാസ്റ്റത്തെ പാട്ട് കിച്ചുവിന് കൊടുക്കാൻ പോവാണ്. അപ്പോ വിശുദ്ധൻ എന്ന സിനിമയിലെ നല്ലൊരു അടിപൊളി സോങ് ആണ്. ഒരു മിഴു തിരിയുടെ നെറുകയിലെരിയാൻ പ്രണയമേ അരികിൽ പാട് പാട് ചിരിക്കാണ്ട് പാട് തോഴി നിലാവ് പോ ഒരു നോവ് പോലെ
അപ്പോ നമ്മുടെ ചലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇവരെക്കാട്ട് രണ്ടുപേരുടെ നന്നായിട്ട് ഞാൻ പാടിയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു നോക്കി ഞാനും പാടുന്നുണ്ട്. അപ്പൊ ഈ മസാജിന് രണ്ടുപേർ അർഹരല്ലാന്ന് തോന്നുന്നു. അപ്പൊ ഈ മസാജിന് ഞാൻ തന്നെയാണ് അർഹൻ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ഈ ചലഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല അടി പണിയായിട്ടുള്ള ചലഞ്ചാണ്. കിച്ചന് ഇതുവരെ ചിരി മാറിയിട്ട് അപ്പോ അങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ചലഞ്ച് ഇഷ്ടപ്പെട്ടിരുന്നാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനിയും ഇതുപോലത്തെ ചലഞ്ചസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റിൽ റിക്വസ്റ്റ് ചെയ്യുക. പിന്നെ ഈ ചലഞ്ച് എങ്ങനെയുണ്ടായിരുന്നു എന്നും പറയാം. അപ്പോ നമ്മുടെ പ്രൈസ് ആയിട്ടുള്ള വാവ് സ്കിൻ സയൻസിന്റെ ഒരു കൂൾ മിന്റ് ഹെയർ ഓയിൽ മസാജ് നമ്മൾ അജിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോ നമ്മള് ഗിഫ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യാൻ പോവാണ് അജിക്ക്. നമ്മുടെ ഗിഫ്റ്റ് വീണ്ടും പറയാം, മസാജിങ് അമ്മ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കും. ഗിഫ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് വാവ് സ്കിൻ സയൻസിന്റെ കൂൾ മിന്റ് ഹെയർ ഓയിൽ ആണ്. നമുക്ക് ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിൽ അടുത്ത വീഡിയോസിൽ കാണാം. അതുവരെ ബൈ.